ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബർത്ത്ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടാ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കസിൻ ബ്രദറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബോട്ടിലാണ് അതിനുവേണ്ടി യൂസ് ചെയ്യണത്. ഞാനിവിടെ ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇതിൽ. എന്നിട്ട് ബോട്ടിൽ നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ അത് ഡിലീറ്റായി പോയി, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലോട്ട് ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റുഡിയോ പ്രിൻ്റ് എടുത്ത ഫോട്ടോസ് ഉണ്ട്, രണ്ട് ഫോട്ടോസാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫെവിക്കോൾ യൂസ് ചെയ്ത്. നമുക്ക് ഏത് സൈസിൽ ഫോട്ടോ വേണമെന്ന് സ്റ്റുഡിയോ പോയി പറഞ്ഞാൽ അവർ ആ സൈസിൽ നമുക്ക് ഫോട്ടോ എടുത്തു തരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈസ് നോക്കിയിട്ടാണ് ഫോട്ടോയുടെ സൈസ് എടുത്തത്. ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം എൻ്റെ സൈഡിലൊക്കെ. എന്നിട്ടിത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ക്ലേ വർക്കാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഫെവിക്രിലിൻ്റെ മൗൾഡിഡ് ക്ലേ ആണ്. ഫസ്റ്റ് തന്നെ ക്ലേ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പൗഡർ യൂസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ക്ലേ ആ ഒരു സൈസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ആ ഒരു ക്ലേയിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുകയാണ്. നമ്മൾ ഈ ക്ലേ ഡ്രൈ ആവണേ മുന്നേ നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ ക്ലേ കട്ടറാണ് യൂസ് ചെയ്യണേ. ഫ്ലവറിൻ്റെ ഷേപ്പുള്ള ക്ലേ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇനി എല്ലാ ഡിസൈനും ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ക്ലേ കട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡിസൈനാണ് അത് വേണ്ടതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ഇമേജ് വരച്ചിട്ട് ക്ലേ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനു മുന്നേ ക്ലേ കട്ടർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തിട്ട് അത് പോയി കാണാം. പിന്നെ ഞാൻ അടുത്തത് ഞാൻ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പുള്ള ക്ലേ കട്ടറാണ് യൂസ് ചെയ്യണേ. എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സ്പെഷ്യൽ ബോട്ടിലാണിത്. ഞാൻ ഇതിനു മുന്നേ ഒരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ക്ലേ കട്ടറൊന്നും യൂസ് ചെയ്യാതെ കൈവെച്ചന് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ അതും പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിവിടെ ഫോട്ടോൻ്റെ മുകളിലും താഴെയായിട്ടാണ് ഡിസൈൻസ് ചെയ്തെടുക്കണേ. മുകളിലത് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ രണ്ട് ലീവ്സും വെച്ചിട്ടുള്ളൂ. താഴെ ഞാൻ ക്ലേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് ഞാൻ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കാജൽ സ്റ്റിക്ക് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ റീഫിലില്ലേ പെന്നിൻ്റെ റീഫിൽ, അത് വെച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ കുറച്ച് ക്ലേ ബാക്കി വന്നപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ചെയ്തെടുക്കാം. ഈ സൈഡിലും ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ പോലെ ക്ലേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മുകളിലും താഴെയും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കുപ്പിയുടെ ബാക്കി രണ്ട് സൈഡിലും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ പോവാണ്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റൈറ്റിംഗ്സ് എഴുതിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലേ ആ ഒരു സൈസിൽ ഇങ്ങനെ വെട്ടി വെട്ടി ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ക്ലേ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ആ ഒരു സൈഡിൽ ഒരു ഔട്ട്ലൈൻ പോലെ ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ
piping thread ഉം കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത് ബോട്ടിലിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഞാൻ കുറച്ച് ക്ലേ ഇങ്ങനെ റൗണ്ട് ആക്കി വെക്കാൻ പോവാണ് അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കണം ന്യൂസ് പേപ്പർ എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടണ പോലെ ഒന്ന് ചുരുട്ടി എടുക്കുക ഇനി ആ ന്യൂസ് പേപ്പർ ആ ക്ലേയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് ഫെവിക്കോൾ ആ ഒരു നെക്ക് പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് അതിൻ്റെ മുകളിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക അതൊന്ന് ഡ്രൈ ആവണവരെ നമുക്കിനി ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിൽ തന്നെ കുറച്ച് ക്ലേ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ എനിക്ക് ക്ലേ കുറച്ച് ബാക്കി വന്നു അപ്പോൾ ഞാൻ ആ ഒരു കുറച്ച് ക്ലേ ഇതേപോലെ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ലേ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ടിനാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം പെയിൻറ്റ് ചെയ്തെടുക്കണത് അപ്പോൾ ബ്ലാക്ക് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ആ ഒരു ക്ലേ വർക്ക് ചെയ്ത പോർഷൻസിലൊക്കെ ഈ ഒരു ക്രിംസൺ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ലീവ്സിനെ ഞാൻ ലൈറ്റ് ഗ്രീൻ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചില പോർഷനിൽ ഞാൻ ബ്ലാക്കും കൊടുക്കുന്നുണ്ട് ചില സൈഡ്സിലൊക്കെ ഇനി അടുത്തത് ഞാൻ നെക്ക് പോർഷനിലുള്ള ആ ഒരു ഡിസൈന് റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ആ ഒരു പൈപ്പിംഗ് ത്രെഡിന് ബ്ലാക്കും പിന്നെ ഏറ്റവും ടോപ്പിൽ പിന്നെ ഞാൻ റെഡ് കളർ തന്നെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ഗോൾഡൻ മെറ്റാലിക് കളറ് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണേ ബ്രഷ് ആണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം പക്ഷെ കുറച്ചും കൂടി കംഫർട്ടബിൾ ഫിംഗർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പോൾ ഞാൻ ചില പോർഷൻസിലൊക്കെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്
അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.